സർ, ഈ കറക്റ്റീവ് സർജറീസ് ഉണ്ടായിരിക്കുമല്ലോ, സെപ്റ്റോപ്ലാസ്റ്റി ഒക്കെ, അത് ഇതിനകത്ത് വരുന്നതാണോ? നമ്മൾ റൈനോപ്ലാസ്റ്റി പ്ലാസ്റ്റിക്കിൽ ചെയ്യാറുണ്ട്. അപ്പം ഇപ്പം നോർമലി മൂക്കിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഷേപ്പിൻ്റെ പ്രശ്നമായിരിക്കും, രണ്ടാമത്തെ പറഞ്ഞാൽ എയർവേ പ്രോബ്ലം, ഇപ്പം നമുക്ക് ബ്രീത് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ടോ. അപ്പോൾ നമ്മളൊരു മൂക്കിൻ്റെ പ്രശ്നമായിട്ട് വരുമ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, അത് എന്തോ ആ പ്രോബ്ലം അവരുടെ. ഷേപ്പിൻ്റെ പ്രശ്നമാണെങ്കിൽ അപ്പോൾ അത് എവിടെ, മൂക്കിൻ്റെ പാലത്തിൻ്റെ മുകളിലാണോ, ഒരു ബ്രോഡായിട്ട് ഇരിക്കുന്നത്, അതോ ചിലപ്പം ഭയങ്കര വൈഡായിട്ടിരിക്കുന്ന നോസാണോ, അല്ലെങ്കിൽ ടിപ്പ് ചിലപ്പം ബൾക്കി ആയിട്ട് ഇങ്ങനെ വലിയതായിട്ട് കാണുന്നു. ബിക്കോസ് ഇവർ ചിലപ്പം ഫോട്ടോഗ്രാഫ്സ് എടുക്കുമ്പോൾ മൂക്ക് ഭയങ്കര വലിയതായിട്ട് കാണും, അല്ലെങ്കിൽ സൈഡ് വലിയതായിട്ട് കാണും, അല്ലെങ്കിൽ ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ മൂക്കിലെ ആ ഹോൾസ് വലിയതായിട്ട് കാണും, നമ്മുടെ നാസ് എന്ന് പറയും. അപ്പോൾ അത് വലിയതായിട്ട് കാണും. അപ്പോൾ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ പേഷ്യൻ്റിനെ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് എന്തോ മെയിനായിട്ടുള്ള പ്രോബ്ലം അത് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഡോർസം, ചില ആൾക്കാർക്ക് വലിയ പാലത്തിന് മേളിൽ ഇങ്ങനെ ഒരു ഹമ്പ് കാണാം, അത് ഹമ്പ് നോസ് എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടി വരാറുണ്ട്. അപ്പോൾ നമ്മൾ അത് റൈനോപ്ലാസ്റ്റി ചെയ്തിട്ട്, ഇത് ആക്ച്വലി ഇൻസിഷൻസ് ഇൻ ദി ആക്ട് അകത്തോട്ടാണ് വരുന്നത്, വെളിയിൽ കുറവായിട്ടാണ് ഇൻസിഷൻ വരുന്നത്, മെയിൻ ഇൻസിഷൻ അകത്താണ്. അപ്പോൾ അതിന് നമ്മൾ തുറന്നിട്ട് ഈ മേളിൽ ഹമ്പ് ഉള്ള അത് ക്ലിയർ ആക്കി കൊടുക്കും. ചില പേഷ്യൻ്റ് സൈഡ് വൈഡായിരിക്കും, അപ്പോൾ അത് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ചിലത് അസ്ഥീൻ്റെ പ്രശ്നമായിരിക്കും, ബോൺ ഇങ്ങനെ ഡിഫോംഡ് ആയിരിക്കും, അപ്പോൾ അത് നമുക്ക് കറക്റ്റീവായിട്ട് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ കൂട്ടത്തിൽ സെക്കൻഡറി ആയിട്ട് അവർക്ക് എയർവേ പ്രശ്നം അല്ലെങ്കിൽ ബ്രീത് ചെയ്യാനുള്ള പ്രശ്നമുണ്ടെങ്കിൽ, അപ്പോൾ അത് നമ്മൾ എയർവേ ഒബ്സ്ട്രക്ഷൻ ഇവാലുവേറ്റ് ചെയ്യണം. അത് നോർമലി നമ്മളൊരു ENT സർജൻ്റെ കൂടും ഒരു കമ്പൈൻഡ് ഇതായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്കോപ്പ് ഇട്ട് അകത്ത് നോക്കി അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളാണ് അതുകൂടെ അഡീഷണലി ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഒരു കംപ്ലീറ്റ് സെറ്റായിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ, അല്ലാതെ ജസ്റ്റ് നമ്മളൊരു ഷേപ്പ് മാറ്റിയിട്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രോബ്ലം ആവും. അപ്പം ഷേപ്പിൻ്റെ പ്രശ്നവും അതുപോലെ നമ്മുടെ ബ്രീതിങ് ഇഷ്യൂസും രണ്ടും കൂടെ ഒരുമിച്ച് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. സർ, പിന്നെ നമ്മൾ സാധാരണയായി കാണുന്നതാണ് ഈ ഡയബറ്റിക് ഫുട്ട് ഇൻഫെക്ഷൻ, ഡയബറ്റിക് അൾസർ അങ്ങനത്തെ കാണാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് സർജറിയിൽ ഓപ്ഷൻസ് ഉണ്ടോ? ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഡയബറ്റീസ് കൂടിക്കൊണ്ടിരിക്കുക. ബിക്കോസ് എന്താ പറയുന്നത്, വി ആർ ലീഡിങ് എ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. അധികമായിട്ട് എക്സസൈസ് ഇല്ല, ഭയങ്കരമായിട്ടുള്ള സ്റ്റാർച്ചി ഫുഡ്സും ഫാറ്റി ഫുഡ്സും എല്ലാം കഴിക്കാറുണ്ട്, കാലറീസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവാറുണ്ട്. എന്നിട്ട് ഇപ്പോൾ യങ്ങർ ഏജസിൽ നമ്മളിപ്പം ഡയബറ്റീസ് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡയബറ്റീസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നോർമലി എല്ലാവരും വിചാരിക്കും ഷുഗർ ഒന്ന് കുറച്ച് കൂടുതലും വലിയ പ്രശ്നമില്ല, പക്ഷേ ഈ ഡയബറ്റീസ് കൂടും തോറും നമ്മുടെ നെർവ്സിന് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മുടെ സെൻസേഷൻസ് കുറയും. അപ്പം കാലാണെങ്കിൽ നമുക്ക് അതിന് സെൻസേഷൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും ഓവർ പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഒക്കെ ആണെങ്കിൽ ആ സെൻസേഷൻസ് കുറയുമ്പോഴത്തേക്കും നമുക്ക് എവിടെയെങ്കിലും കൊച്ചൊരു ഇഞ്ചുറി ആകുമ്പോഴെങ്കിലും നമുക്കത് അറിയത്തില്ല. നോർമൽ പേഴ്സണിന് നല്ല സെൻസേഷൻസ് ഉണ്ടോണ്ട് എവിടെയെങ്കിലും ഒന്ന് കൊള്ളുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മൾ കെയർ എടുക്കും. പക്ഷേ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് സെൻസേഷൻസ് കുറവായതുകൊണ്ട് എവിടെയെങ്കിലും കൊച്ചു ഇഞ്ചുറി ആയാൽ മതി, പുള്ളിക്ക് മനസ്സിലാവത്തില്ല. അത് പിന്നെ വലിയതായി, അത് ഇൻഫെക്ഷനായി, വലിയ ഒരു മുറിവായിട്ട് പറയുമ്പോൾ അവർ കാണുന്ന ഓ ആക്ച്വലി ഒരു പ്രശ്നമുണ്ട്, അപ്പോഴത്തേക്കും അത് ഓൾറെഡി ഇൻഫെക്ഷൻ സ്പ്രെഡായി കഴിഞ്ഞു. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡയബറ്റീസിലെ മൈക്രോ സർക്കുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂസിന് രക്ത സപ്ലൈ കുറയും. അപ്പോൾ ഈ രക്ത സപ്ലൈ കുറയുന്നതുകൊണ്ടും അവിടുത്തെ ഹീലിംഗ് പോരാ, എന്നിട്ട് അവിടെ വേറെ പ്രോബ്ലംസ്. ഇപ്പം ചിലപ്പം ഒരു ടോൻ്റെ രക്തം അല്ലെങ്കിൽ ഒരു നമ്മുടെ കാലിൻ്റെ ഒരു വിരലിൻ്റെ രക്തം കുറഞ്ഞാൽ ചിലപ്പോൾ അത് ബ്ലാക്ക് ആയി പോകും, ഗാംഗ്രീൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആവാൻ സാധ്യതകളുണ്ട്. മൂന്നാമത്തെ ഡയബറ്റീസ് കൂടുമ്പോഴത്തേക്കും ഇൻഫെക്ഷൻ്റെ ചാൻസസ് കൂടുതലാണ്. ഈ മൂന്ന് പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മുറിവ്, പിന്നെ അത് അൾസർ ആവുകയും വലിയ ഊണ്ടാവുകയും വലിയായിട്ട് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്ന സെല്ലൈറ്റിസ് എന്ന് പറയും, അതാവാനും, പിന്നെ ഗാംഗ്രീൻ എന്ന് പറഞ്ഞാൽ കറുത്ത് പോയി, അത് സപ്ലൈ ഇല്ല, അത് ആ ഒരു ഭാഗം ഇതായിപ്പോയി, ഡെഡായിപ്പോയെന്ന് വേണം പറയാൻ. അപ്പോൾ അങ്ങനെ കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലമിൽ പ്ലാസ്റ്റിക് സർജറി ഒത്തിരി ഹെൽപ്ഫുള്ളാണ് പേഷ്യൻസിന്. ഇപ്പം പുതിയതായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു വാക് തെറാപ്പി ഉണ്ട്, അത് വാക്യൂം തെറാപ്പി എന്ന് പറയും. ചില ഭയങ്കര വലിയതായിട്ടുള്ള മുറിവുകളൊക്കെ വാക്യൂം തെറാപ്പിന് ചെയ്യും. അത് ഇപ്പോൾ ഒരു പുതിയതായിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ഇവിടെ, പക്ഷേ വെളിയിലൊക്കെ അത് പണ്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു 10 വർഷം കൊണ്ട് നല്ല ഡീറ്റെയിലായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. വാക് തെറാപ്പിയിൽ നമ്മൾ ആക്ച്വലി ഒരു നെഗറ്റീവ് പ്രഷർ നമ്മളൊരു വൂണ്ടിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യും, എന്നിട്ട് ഈ നെഗറ്റീവ് പ്രഷർ കൊണ്ട് ആ വൂണ്ടിൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യും. അതിൻ്റെ അകത്തെ ദശ, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ അണുക്കളുടെ നമ്പേഴ്സൊക്കെ കുറയ്ക്കും. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും വൂണ്ട് ഷ്രിങ്ക് ആവും. അതിൻ്റെ കൂട്ടിലുള്ള ആൻറ്റിബയോട്ടിക് തെറാപ്പിയും വേറെ ട്രീറ്റ്മെൻറ്സ് ചെയ്യുമ്പോഴത്തേക്കും വൂണ്ട് ബെറ്റർ ആവും. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചിലപ്പം ഇതിന് തൊലി ദശ തൊലി ഇല്ലെങ്കിൽ അതിൻ്റെ തൊലി ഇടേണ്ടതായിട്ട് വരും, ദശ ഇടുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ദശ ഇടേണ്ടതായിട്ട് വരും.
അപ്പം ഇതെല്ലാം നമ്മൾ ഈ ഡയബറ്റിക് ഫുഡ് കെയറിൽ ചെയ്യാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഡയബറ്റിക് പേഷ്യൻസ് നമ്മൾ ഈ ഫുഡ് കെയർ ചെയ്തിട്ട് ഈ സർജറി മാത്രം ചെയ്തിട്ടൊക്കത്തില്ല, ഈ പേഷ്യൻസിന് നമ്മൾ സ്പെഷ്യൽ ഫുഡ് കെയർ പ്രൊവൈഡ് ചെയ്യണം. ബിക്കോസ് ഇവർ ഇന്നും തിരിച്ചു പോയിട്ട് പിന്നെ ഒരു ഇഞ്ചുറി ആയിട്ട് പിന്നെ അത് പിന്നെ ഇൻഫെക്ഷൻ ആവാതെ, അപ്പം ആ ഫുഡിനെ നമ്മളായി നല്ലതായിട്ട് പ്രൊട്ടക്റ്റ്. ഞാനെപ്പോഴും പേഷ്യൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ കൈ എത്രയും ക്ലീൻ ആക്കി വെക്കുന്നു, എങ്ങനെ നിങ്ങൾ കൈകളെ നോക്കുന്നു, അതുപോലെ വേണം നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ കാലിലെ നോക്കാൻ. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കഴുകി അതിനെ ക്ലീനായിട്ട് വെച്ച് മുറിവല്ല ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് വാസിലിൽ നിന്നൊക്കെ പരട്ടി നല്ലതായിട്ട് നിങ്ങളുടെ കൈ നോർമൽ എങ്ങനെ അതുപോലെ ആയിരിക്കും. നോർമൽ നമ്മളൊരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ കൈ നോക്കിയാൽ നല്ല ക്ലീൻ ആയിരിക്കും, കാൽ നോക്കിയാൽ ഭയങ്കരമായിട്ട് ചെളിയും മണ്ണും അഴിക്കും. അവിടെ തന്നെ ചിലപ്പം കാണാറില്ല ആ കാലെങ്ങനെ ഉണ്ടത്. ഇത് പറയുമ്പോൾ അവർക്ക് ആ ഒരു കോൺസെപ്റ്റ് കിട്ടും, നമ്മുടെ കാലുകൾ നമ്മുടെ കൈ പോലെ ക്ലീൻ ആയിരിക്കണം. സർ, നമ്മൾ ഈ പ്ലാസ്റ്റിക് സർജറി തന്നെ ഒരു വിഭാഗമാണോ കോസ്മെറ്റിക് സർജറി, അതോ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ബേസിക്കലി ഈ പ്ലാസ്റ്റിക് സർജറി ഒരു വാസ്റ്റ് ഫീൽഡ്. ഈ പ്ലാസ്റ്റിക് സർജറീൻ്റെ അകത്ത് ഇൻവോൾവ്മെൻ്റ് ആവുന്ന ഈ കോസ്മെറ്റിക് സർജറി, മൈക്രോവാസ്കുലർ സർജറി, ക്രേനിയോഫേഷ്യൽ സർജറി, റീകൺസ്ട്രക്റ്റീവ് സർജറി, എല്ലാ ടൈപ്പ് ഓഫ് സർജറി. ആക്ച്വലി ഈ പ്ലാസ്റ്റിക് സർജറി നമ്മൾ ആദ്യം പഠിക്കുന്ന നോർമലായിട്ടുള്ള ഒരു മെഡിക്കൽ കോഴ്സിൽ പഠിക്കുമ്പോൾ ആദ്യം സർജറി പഠിക്കും. സർജറി ആദ്യം MBBS പഠിക്കും, പിന്നെ ഡോക്ടറായി കഴിയുമ്പോഴാണ് നമ്മൾ സർജറി പഠിക്കുന്നത്. സർജറി പഠിച്ചു കഴിഞ്ഞിട്ട് ബേസിക് സർജറി പ്രാക്ടീസ് പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ പിന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാസ്റ്റിക് സർജറി പഠിക്കാൻ പോകുന്നത്. ഈ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കോസ്മെറ്റിക് സർജറി. ഇപ്പോൾ നമുക്ക് കോസ്മെറ്റിക് സർജറി ഭയങ്കര ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ കൂടുതലായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പം ഈ പ്ലാസ്റ്റിക് സർജറി എല്ലാ ഫീൽഡ്സിൻ്റെ ഒരു ബേസിസാണ്. പിന്നെ ഇപ്പം ചിലപ്പം ആൾക്കാർ സർജറി കഴിഞ്ഞ മുമ്പേ തന്നെ ചിലപ്പം കോസ്മെറ്റിക് സർജറിയിലോട്ട് മാറാറുണ്ട്. പക്ഷേ നോർമൽ കോഴ്സ് ഓഫ് ആക്ഷനിൽ പ്ലാസ്റ്റിക് സർജറിൻ്റെ ഒരു ബേസ് ഉള്ള സിറ്റുവേഷനിൽ നമ്മൾ കോസ്മെറ്റിക് സർജറി കൂടുതലായിട്ട് ഡീൽ ചെയ്യാനുള്ള സാധ്യത ഉള്ളത്. സർ, ഈ റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറഞ്ഞല്ലോ, അത് അതെന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പം ഇപ്പോഴത്തെ ഒരു നമ്മൾ നോക്കിയാൽ ക്യാൻസറിൽ നമ്മൾ കുറേ ഭാഗം മെയിനായിട്ടുള്ള നമ്മൾ ക്യാൻസറിൻ്റെ സർജിക്കൽ ട്രീറ്റ്മെൻറ് വരുമ്പോൾ അത് എക്സിഷനാണ്. എവിടെ ഉണ്ട് നമുക്ക് ക്യാൻസർ, അത് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളറുണ്ട്, അത് ട്രീറ്റബിൾ ആണെങ്കിൽ. ട്രീറ്റബിൾ അല്ലെങ്കിൽ അവർ അത് പിന്നെ റേഡിയേഷൻ അത് ഇത് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. ചിലപ്പം സർജറി ചെയ്തിട്ടും റേഡിയേഷൻ ചെയ്യും, കീമോ ചെയ്യും. പക്ഷേ എക്സിഷൻ നമ്മൾ അത് ആ ഭാഗം നമ്മൾ എടുത്ത് കളയുമ്പോൾ, ഇപ്പം വായൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു മാൻഡിബിൾ അല്ലെങ്കിൽ നമ്മുടെ ജോ ൻ്റെ ബോൺ നമ്മൾ അല്ലെങ്കിൽ ആ ചീക്ക് ഭാഗം ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും അവിടെ പിന്നെ ഒന്നും കാണില്ല. അപ്പോൾ ആ ഭാഗം നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് വരും, പുതിയതായിട്ട് നമുക്ക് അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ആ തൊലി ദശയും അസ്ഥിയും, അസ്ഥി ചിലപ്പോൾ നമ്മൾ ഫുഡ് കാലിൽ നിന്ന് അരക്കി എടുക്കുന്നത്. നമ്മുടെ കാലിൽ രണ്ട് ബോൺസ് ഉണ്ടല്ലോ, ടിബിയ ആൻഡ് ഫിബുല. അപ്പം ഫിബുല എന്ന് പറഞ്ഞ സെക്കൻഡ് ബോൺ ഉണ്ട്, അത് അത്രയും ടിബിയ പോലെ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ അതിൻ്റെ ഒരു കൊച്ചു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഈ ജോൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് അത് അതിന് നമ്മൾ കട്ട് ചെയ്ത ബോണിൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ വേറെ ദശ വെച്ച് തൊലിയും വെച്ചിട്ട് ആ ഒരു ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അതിന് റീകൺസ്ട്രക്റ്റീവ് സർജറി. ഇപ്പം ചില ആൾക്കാർക്ക് ബോണായി കഴിയുമ്പോഴത്തേക്കും ലിപ് ഡിഫോമിറ്റി കാണും, അല്ലെങ്കിൽ ചെവിൻ്റെ ഡിഫോമിറ്റി കാണും, ചിലപ്പോൾ ഒരു ചെവി കാണില്ല, ഒരു പാട്ടത്തെ ചെവി കാണില്ല, അങ്ങനത്തെയൊക്കെ ഇതിൽ നമ്മൾ റീകൺസ്ട്രക്റ്റ് ചെയ്യും. അത് പിന്നെയും നമ്മൾ അതുപോലത്തെ ഭാഗം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കും. അപ്പോൾ ചിലപ്പോൾ ആക്സിഡൻസിൽ നമുക്ക് മൂക്കിൻ്റെ ഒരു ഭാഗം അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു ഹാഫ് കാണില്ല. അപ്പോൾ ആ പാട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് റീകൺസ്ട്രക്റ്റീവ് സർജറി. വേറെ സ്ഥലത്തിന് ദശ എടുത്തിട്ട് അതുപോലത്തെ നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് അതുപോലെ കാണുന്ന പോലെ നോർമലായിട്ട് കാണാവുന്ന മാക്സിമം കാണാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. അതാണ് നമ്മുടെ റീകൺസ്ട്രക്ഷൻ. ഇപ്പം ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ പറഞ്ഞു, ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു ബ്രസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിന് ഒരു ബ്രസ്റ്റ് കാണും, ഒരു ബ്രസ്റ്റ് കാണില്ല, അത് ഭയങ്കര ഒരു എംബാരസ്മെൻ്റ് ആയിട്ട് അവർക്ക്. അപ്പോൾ അത് പ്രോസ്തെസിസ് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ചില പേഷ്യൻ്റ് ഇൻസിസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്ത് വേണം, പുതിയതായിട്ട് ഒരു ബ്രസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ ആക്ച്വലി ബാക്കിലെ ദശ എടുക്കും, അല്ലെങ്കിൽ വയർഭാഗത്തെ ദശ എടുക്കും. എന്നിട്ട് ഈ ദശ ഞങ്ങൾ എടുത്തിട്ട് അതിനെ ബ്രസ്റ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി അവിടെ ഞങ്ങളത് സ്റ്റിച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ നിപ്പൽ ഏരിയയിലെ അതുപോലത്തെ ഒരു തിങ് ഒരു സ്റ്റേജിൽ ഞങ്ങൾ അതുകൊണ്ട് ചെയ്യും. ചില സമയത്ത് നമുക്ക് ഇംപ്ലാന്റ് ആവശ്യം വരും, ചിലപ്പോൾ സിലിക്കോൺ ഇംപ്ലാന്റ്സ് ആവശ്യം വരും. അപ്പോൾ ഈ സിലിക്കോൺ ഇംപ്ലാന്റോട് നമ്മൾ ഇടാം. അപ്പോൾ ഹോൾ ഐഡിയ ഞങ്ങളുടെ ഈ പ്ലാസ്റ്റിക് സർജറിയിൽ നിന്ന് കോസ്മെറ്റിക് സർജറി പ്ലാസ്റ്റിക് സർജറിയിൽ പേഷ്യൻ്റെ ഏത് ഭാഗം പോകുന്നു ആ പേഷ്യൻ്റ് നമുക്ക് അവർക്ക് ആ ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവും, അവരുടെ ആ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ആവും, അവർക്ക് ജീവിക്കാൻ ഒരു ഹോപ്പ് കിട്ടും. അപ്പോൾ അതാണ് ഞങ്ങളുടെ എയിം ഈ റീകൺസ്ട്രക്റ്റീവ് സർജറിയിൽ. സർ,
സർ, ഇപ്പോൾ ഈ റീകൺസ്ട്രക്ട് ചെയ്ത ഭാഗം ഫംഗ്ഷണലായിരിക്കുമോ? അത് നമുക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ ഭാഗം കൊണ്ട്? അത് ജസ്റ്റ് അത് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടായിരിക്കത്തുള്ളൂ. ഇല്ല, ഇപ്പം ബ്രസ്റ്റ് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അത് എന്താ പറയുന്നത് ലാക്ടേഷനൊന്നും ആവത്തില്ല, പക്ഷേ അത് നോർമൽ ബ്രസ്റ്റ് പോലെ കാണാവുന്ന രീതിയിലായിരിക്കും. ഫിംഗർ റീകൺസ്ട്രക്ഷനൊക്കെ ആണെങ്കിൽ ചിലപ്പം ഒരു തമ്പ്, ഒരു പേഷ്യൻ്റ് ഇപ്പം തമ്പ് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ടോ നമ്മുടെ കാലിലെ ഒരു വിരലിൻ്റെ ഭാഗം എടുത്തിട്ട് കയ്യിൽ കണക്ട് ചെയ്ത് അത് മൈക്രോവാസ്കുലർ സർജറി ചെയ്ത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ചില ഏരിയാസ് ഫങ്ഷണൽ ആയിരിക്കും, ചിലത് നമ്മൾ ചെയ്യുന്ന കോസ്മെറ്റിക് ആയിരിക്കും. സർ, ഈ ക്ലെഫ്റ്റ് ലിപ് അല്ലെങ്കിൽ ക്ലെഫ്റ്റ് പാലേറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതെന്താ സർ? അതിലെന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഉണ്ടോ? ഇത് യൂഷ്വൽ ഒരു കൺജനൈറ്റലായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അത് ലിപ്പിൽ